ഹലോ നമസ്കാരമുണ്ട്. തിരുവ എതിർവായാണ്. ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വള്ളിക്കെട്ടുകൾ. മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ഉപദേഷ്ടാവിനെ കൂടി നിയമിക്കാൻ സാധ്യത. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാലും ആരും അറിയരുതെന്ന് പിണറായിക്ക് നിർബന്ധം. കോവൂർ കുഞ്ഞുമോനെ പെണ്ണ് കെട്ടിക്കാൻ നിയമസഭ ഒന്നിച്ചു നിന്നു. ഈ തടാകത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. ഉപാധികളോടെ സമ്മതിക്കാമെന്ന കുഞ്ഞുമോൻ. വിജിലൻസ് അന്വേഷണം നേരിടാൻ വെള്ളാപ്പള്ളി നടേശൻ ഒരുങ്ങി. പിന്നെ പൂജപ്പെര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? അന്വേഷണ സംഘത്തെയും മൈക്രോ ഫിനാൻസിൽ ചേർത്തേക്ക്. എല്ലാ പാർട്ടികളെയും പോലെയല്ല സി പി എം എന്നറിയാമല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും പരമരഹസ്യമാണ്. പാർട്ടിക്ക് ഒരു ഇരുമ്പ് മറയുണ്ട്. സി പി എം നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ പിന്നെ അതും അങ്ങനെ തന്നെ ആകണ്ടേ? അതുകൊണ്ടാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ ഒരീച്ച പോലും അറിയരുത് എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത്. ആണവ രഹസ്യങ്ങളും പാകിസ്ഥാൻ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളുമൊക്കെയാണല്ലോ കേരള മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നത്. ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ക്യാബിനറ്റ് മിനിറ്റ്സും തീരുമാനങ്ങളും കണ്ടാലും മിണ്ടരുതെന്നാണ് കർശന നിർദ്ദേശം. ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി നൽകേണ്ടതില്ല എന്നുള്ള സർക്കാർ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ നടക്കേണ്ട എനിക്കല്ല. ഇത് വളരെ സർക്കാരിന്റെ ഈ നിലപാട് വളരെ ദുരൂഹമാണ്. വിവരാവകാശ നിയമത്തിൽ സർക്കാർ പേടിക്കുന്നു. പൊതുസമൂഹത്തിന്റെയും ജനങ്ങളുടെയും മുമ്പിൽ ഈ തീരുമാനങ്ങൾ മറച്ചു വെക്കാനുള്ള വ്യഗ്രതയാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇക്കാര്യം നമ്മളല്ലാതെ മൂന്നാമത് ഒരാൾ അറിയരുത് സർ. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിൻസെന്റ് പോളിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ഞങ്ങൾ പോകുമെന്ന് പറയുന്നത്? ആരാണ് ഇതൊക്കെ നിയമോപദേശം നൽകുന്നത്? മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവാണോ അദ്ദേഹത്തിന് ഈ നിയമോപദേശം നൽകുന്നത്? പിണറായി വിജയൻ എന്താ ഏകാധിപതിയായി ഭരിക്കാനാണോ അഭാവം? ഇത് കേരളമാണ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്ത സർക്കാരിനുണ്ട്. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളിമൽ കെട്ടിമറിഞ്ഞതും മുമ്പൊക്കെ മുഖ്യമന്ത്രിമാർ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു. ആ മുഖ്യമന്ത്രിമാർക്കൊന്നും മാധ്യമ ഉപദേഷ്ടാവ് എന്ന പദവിയിൽ ആളുണ്ടായിരുന്നില്ല. പിണറായി വിജയന് മാധ്യമ ഉപദേഷ്ടാവ് വന്നതോടെ അദ്ദേഹം ആദ്യം ചെയ്തത് മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കലാണ്. മാധ്യമങ്ങളോട് മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തിനാണ് മാധ്യമ ഉപദേഷ്ടാവ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇതെന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? മന്ത്രിസഭാ തീരുമാനം ഒന്ന്, മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ആർക്കും പരാതിയില്ലല്ലോ, വിശദീകരിക്കുന്നില്ല. രണ്ട്, ആരെങ്കിലും വെബ്സൈറ്റ് കൊടുക്കുന്നതാണ് നിങ്ങൾ എഴുതുന്നത്. അവിടെ ഇപ്പം എന്താ വെബ്സൈറ്റ് വരുന്നത്? ചികിത്സാ സഹായം മാത്രമേ ഉള്ളൂ, ആർക്കും പരാതി, നിങ്ങൾക്ക് ആർക്കും പരാതിയില്ലല്ലോ. മൂന്ന്, ഈ ഒരു കാര്യവും ജനങ്ങളെ അറിയിക്കരുതെന്നുള്ള നിർബന്ധ ബുദ്ധി ഇന്നത്തെ ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ശ്രദ്ധ ക്ഷണിക്കൽ എന്നാണ് പേരെങ്കിലും സാധാരണഗതിയിൽ അടിപിടിയോ ഇറങ്ങിപ്പോക്കോ ഒന്നും നടക്കാത്ത ശ്രദ്ധ ക്ഷണിക്കലുകളെ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ കോവൂർ കുഞ്ഞുമോന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഇന്ന് തകർത്തു. സാർ, വെള്ളം വെള്ളം സർവത്ര വെള്ളം, കുടിക്കാനില്ലത്ര വെള്ളം എന്ന് പഴമക്കാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് സാർ. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചയാണെന്നാണ് ഇത് കേട്ടപ്പോൾ ആദ്യം തോന്നിയത്. സംഗതി അതല്ല. അതെന്താണെന്ന് അറിയണമെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ ആരാണെന്ന് അറിയണം. നിയമസഭയിലെ ഒരു ബാച്ചിലറാണ് കുഞ്ഞുമോൻ. അതുകൊണ്ട് തന്നെ പലർക്കും കോവൂർ കുഞ്ഞുമോനോട് അസൂയയുണ്ടെന്നും പറയപ്പെടുന്നു.
കന്നി അയ്യപ്പന്മാർ വരാത്ത കൊല്ലം മാളികപ്പുറത്ത് വിവാഹം ചെയ്യാമെന്ന് ശബരിമല അയ്യപ്പൻ വാക്കുകൊടുത്തതായി ഒരു കഥയുണ്ട്. അതുപോലെ കോവൂർ കുഞ്ഞുമോനും ഒരു ശപഥം എടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കഥ. ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില്. നിനക്കൊക്കെ എന്താ പ്രാന്തുണ്ടോ? വലിയേട്ടൻ അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ഏട്ടാ. പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം വേണ്ട. പോരാട്ടം തുടരുകയാണ്. തേങ്ങന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ സാർ? വർഷങ്ങളായി സാർ, 16 വർഷമായി ഞാൻ ഇവിടെ നിന്ന് കരയുകയാണ് സാർ. ഈ തടാകത്തെ സംരക്ഷിക്കാൻ 16 വർഷമായി, 16 വർഷവും ബഹുഭൂരി വർഷം ഈ സീറ്റിൽ തന്നെ ഇരുന്നാണ് സാർ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഒരുങ്ങി കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്നാ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല. അതൊരു ദുരന്തമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? സാറെ, ഞാനിവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ തടാകത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അല്ല സാർ, ഈ തടാകം എന്റെ കാമുകയ സാർ. ഈ തടാകത്തെ സംരക്ഷിക്കണം സാർ. ആ കാമുകയെ ഞാൻ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സുന്ദരി മഹനീയമായിരിക്കണം. നല്ല സുന്ദരമായ നിലയിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കണം. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാകണമെങ്കിൽ ഈ തടാകം നല്ല നിലയിൽ വൃത്തിയാകണം സാർ. അതുകൊണ്ട് ഈ നല്ല സുന്ദരിയെ സംരക്ഷിക്കാൻ നമുക്ക് സാർ ഈ സഭയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്താമെന്നാണ് തോന്നുന്നത്. ഇത് സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം കല്യാണം കഴിക്കട്ടെ. അതിനുവേണ്ടി എനിക്ക് കാത്തു വെക്കേണ്ട കാര്യമില്ല. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും മക്ക. ഏതായാലും ആ ഒരു അഭ്യർത്ഥന നമുക്ക് അദ്ദേഹത്തിന് മുന്നിൽ വെക്കാം. ഇത് ഔദ്യോഗിക പ്രമേയം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് കഴിഞ്ഞുള്ള ചോദ്യത്തിന്റെ സമയത്ത് അദ്ദേഹം അക്കാര്യത്തിനൊരു വ്യക്തത വരുത്തണം, നമുക്ക് നൽകും എന്നാണ് അനൌദ്യോഗിക പ്രമേയം വന്നിരിക്കുകയാണ്. ഈ ശ്രദ്ധ ക്ഷണിക്കൽ കോവൂർ കുഞ്ഞുമോനുമൊത്ത് ജീവിതം പങ്കിടാൻ താല്പര്യമുള്ള പെൺകുട്ടികൾക്കു വേണ്ടി കൂടിയുള്ള ശ്രദ്ധ ക്ഷണിക്കലാണ്. നാളെ മുതൽ തടാക ശുദ്ധീകരണത്തിന്റെ പുരോഗതി ആ പെൺകുട്ടികൾ നിരീക്ഷിക്കുകയും പദ്ധതി വേഗത്തിലാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാം. സാറേ, എനിക്ക് ഒരു ആത്മവാക്യം സൂചിപ്പിക്കാനുള്ളത്, 10 കിണറുകൾക്ക് സമമാണ് ഒരു കുളം, 10 കുളങ്ങൾക്ക് സമമാണ് ഒരു തടാകം, 10 തടാകങ്ങൾക്ക് സമമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം. പറഞ്ഞു വന്നത് തടാകത്തെക്കാൾ നല്ലതാണ് പുത്രൻ എന്നാണ്. അങ്ങനെയെങ്കിൽ തടാകം ശുദ്ധീകരിക്കാൻ നിൽക്കണോ, വിവാഹം കഴിച്ച് ഭാവിയിൽ ശ്രദ്ധ വയ്ക്കണോ എന്നുകൂടി ആലോചിക്കാവുന്നതാണ്. 10 കുളത്തിന് സമമാണ് ഒരു തടാകം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കുളത്തിന്റെ വലുപ്പം വളരെ വലുതാവണം, അല്ലെ തടാകം വളരെ ചുരുങ്ങണം. അപ്പൊ അതിനോട് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേത് ചൊല്ലായാലും കുഞ്ഞുമോനും തടാകത്തിനും നല്ലത് വരുത്താൻ സർക്കാർ കനിയട്ടെ. കുഞ്ഞുമോന്റെ ജീവിതമെങ്കിലും ശരിയാക്കി എന്ന് ഇടതുമുന്നണിക്ക് അഭിമാനിക്കാം. തടാകം നന്നാകുമ്പോൾ ജീവിതം കുളമാകാതിരിക്കാൻ കുഞ്ഞുമോനും ശ്രദ്ധിക്കുക. ഇനി ഇടവേള. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വെറും SNDP യോഗം ജനറൽ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹം ഒരു പ്രതി കൂടിയാണ്. വെറും പ്രതിയുമല്ല, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി. വഹിക്കുന്ന പദവിയും ശരീരവും ഒക്കെ വെച്ച് നോക്കിയാൽ വെറും മൈക്രോ കേസിൽ പ്രതിയാവേണ്ട ആളല്ല. VS അച്യുതാനന്ദൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊടുത്ത കേസാണ് പ്രശ്നമായത്. നരകം, ഇതിനെന്താ ഒരു പോംവഴി? അതും താൻ തന്നെ എന്ന് പറ. ഇപ്പൊ FIR ഇട്ട്, ഇത് അമ്മനെന്താ വ്യത്യാസം? ഒന്ന് അവിടെ ഇട്ട്, ഒന്ന് ഇവിടെ ഇട്ട്, ഇതെല്ലാം ജാമ്യം കിട്ടും. ജാമ്യം എടുക്കും കോടതി വഴി. അതുകൊണ്ട് ഇത് ഇതുപോലുള്ള ഓലപ്പാമ്പ് കളിച്ചോണ്ട് ഒന്നും വെള്ളാപ്പള്ളി നടേശിൽ നിന്ന് പിന്മാറുകയല്ല. ഇതൊക്കെ മുമ്പ് കാണിച്ച ആളില്ല. നേരാൾ ഭരിക്കുന്ന കാലത്തല്ല ഈവിൻ്റെ മുൻപിൽ അച്ചാൻ്റെ നേതൃത്വത്തിൽ 328 ദിവസം കൊണ്ട് തന്നെ
സമരം നടന്നില്ലേ? അന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയല്ലേ? അന്നല്ലേ നയനാർ പറഞ്ഞു പറഞ്ഞില്ലേ പാടില്ലെന്ന്? അതൊക്കെ ആ പഴയ സത്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പൊളിച്ചു പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, തലനാരിഴ കേറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പഴേ എഴുതി വെച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭയവുമില്ല. ഇപ്പൊ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിക്കാനോ നാട് കിടക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സാമ്പത്തിക തെരുമുറിയും ഞാൻ നടത്തിയിട്ടില്ല. പിന്നെ പൂജപ്പെര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല, ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ഏത് വെല്ലുവിളികളും നേരിടാൻ ഞാൻ തയ്യാറാണ്. സത്യം ഞാൻ തെളിയിക്കും. ഇതിന്റെ പിന്നെ നിൽക്കുന്ന ശക്തികൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തീ കുരുത്ത ഞാൻ ഈ വെയിലത്ത് മാടത്തില്ല. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്? എന്നിട്ടിപ്പോ എന്തായി? അവരിനി എപ്പോഴാണ് അവ എന്റെ അടുത്തേക്ക് വരുന്നത്? എടാ, ഇതുക്കു മുമ്പ് എത്ര ഞങ്ങളുടെ SNDP നേതാക്കന്മാർ പലരും ജയിലിൽ പോയിട്ടുണ്ട്. പണ്ട് CKS നിവർത്തന പ്രക്ഷോഭം നടത്തി ജയിലിൽ പോയില്ല ഞാൻ. അതൊരു വല്ലാത്ത ഉപമയായിപ്പോയി. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പ്രതിയായ സി കേശവനും പണത്തട്ടിപ്പിൽ പ്രതിയായ താനും ഒരുപോലെയാണെന്നാണ് നടേശൻ മുതലാളി പറഞ്ഞു വച്ചിരിക്കുന്നത്. പോട്ടെ, ഇതിനു കൂടെ വേറൊരു സംഗതിയും മുതലാളി വെളിപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്ക് വെള്ളാപ്പള്ളിയുടെ ബന്ധുവും ഇടയ്ക്കിടയ്ക്ക് ശത്രുവുമാകുന്ന അഡ്വക്കേറ്റ് വിദ്യാസാഗറിനെ പറ്റി. വിദ്യാസാഗർ അദ്ദേഹം ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ വലിയ വക്താവായിട്ട്, ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായി വിവിധ പാർട്ടികൾ ഉണ്ടാക്കി അതിന്റെ പുറകെ നടന്ന ആളാണ്. മാത്രമല്ല, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കൊണ്ടു തന്ന അപേക്ഷയാണത്. ലെഫ്റ്റനന്റ് ഗവർണറാകാൻ, BJP നിന്ന് മേടിച്ചു കൊടുക്കാൻ. എവിടത്തേക്ക്? അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് ഗവർണർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്ക് വേണ്ടി. അദ്ദേഹം ഇപ്പോൾ വലിയ കമ്മ്യൂണിസ്റ്റ് സഹായാത്രികനെ കൂട്ടും, എന്തോ ആനുകൂല്യം കിട്ടാൻ വേണ്ടി വക്താവായിട്ട് നിന്ന് പറയുമ്പോൾ, അവിടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ലെഫ്റ്റനന്റ് ഗവർണർ ആയാൽ പൂർണ്ണ അധികാരമാണ്, ഭരണവും കിട്ടും. ആ പൂർണ്ണ അധികാരവും ഭരണവും സ്വയംസിദ്ധമായാൽ എന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന്, എന്തെല്ലാം പ്രയോജനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. കേന്ദ്രത്തിൽ ലെഫ്റ്റനന്റ് ഗവർണറും ഗവർണറും ഒക്കെ ആകാനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന കേരളത്തിലെ സ്ഥാപനം വെള്ളാപ്പള്ളിയാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. എന്തുമാകട്ടെ, ഇത് എന്നെ സമീപിച്ച് പറയുകയും മാത്രമല്ല, ഈ കണ്ടൻസിൽ തന്നെ അദ്ദേഹം പറഞ്ഞു SNDPO ജനറൽ സെക്രട്ടറിയായിട്ട് ഞാൻ നല്ല ബന്ധത്തിലും സ്നേഹത്തിലും ഒന്ന് കാണുന്നതാണ്. വളരെ വാചാലമായിട്ടാണ് ഇതെല്ലാം എഴുതി പിടിപ്പിച്ച് സർക്കാരിന് കൊടുത്തത്. കേന്ദ്ര ഗവൺമെന്റിൽ കൊണ്ട കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചു തരാനായിട്ട് എന്നോട് വളരെ ശക്തമായി പറയുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. എനിക്കെങ്ങനെ സാധിച്ചു കൊടുക്കാൻ സാധിക്കും? ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പല 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 ആളുകളും പേഴ്സണൽ സ്റ്റാഫാകാൻ, സെക്യൂരിറ്റി പോകാൻ, എന്തിന് ഒരുപാട് ഒരുപാട് മോഹങ്ങൾ പലർക്കും കൊടുത്തുകൊണ്ട് നടന്നു. ഇതെല്ലാം നടന്ന് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രാന്തനായി മാറി. ഇദ്ദേഹത്തിന് ഇത് കിട്ടാൻ എന്താ യോഗ്യത? ഇത് ഇദ്ദേഹത്തിന് കിട്ടാവുന്നതിൻ്റെ കാരണം ഞാനൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ ഭയാണ്ടൊറ്റ അന്വേഷിച്ചപ്പോൾ ആദ്യ ഭാര്യ മരിച്ചതിൻ്റെ ചരിത്രം പരീക്ഷിച്ച് നോക്കിയാൽ, അന്വേഷിച്ച് വന്നാൽ ഈ ജയിലിലേക്കുള്ള വഴി ഞാനല്ല കൂടുതൽ എടുക്കണം, കൂടുതൽ അദ്ദേഹം എടുക്കേണ്ട ഒരവസ്ഥ വരുമെന്ന് വന്ന് ഇതൊക്കെ ഒരു സത്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും LDFന് കൊടുത്ത് മാതൃക കാണിച്ച ജില്ലയാണ് കൊല്ലം. അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ആ നിലവാരം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കശുവണ്ടി കേസിൽ പ്രതിയായ INTUC നേതാവ് R. ചന്ദ്രശേഖരനെതിരെ KSU ഇന്നവിടെ ഗംഭീര പ്രകടനം നടത്തി. കൂടെ ഒരു പൊങ്കാലെ. ദോഷം പറയാൻ പാടില്ല, ഇടതുമുന്നണിയിലെ നേതാക്കൾക്കെതിരെ നടത്തുന്ന പ്രതിഷേധത്തിലും ഗംഭീരമായിരുന്നു സ്വന്തം പാർട്ടിക്കാരനെതിരെ നടത്തിയത്. ഒരു തൊഴിലാളിയായി കടന്നു വന്ന അദ്ദേഹം, ഒരു പാക്കറ്റ് ജീവനക്കാരനായി കടന്നു വന്ന അദ്ദേഹം കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് നേടിയിട്ടുള്ള സമ്പാദ്യം, ആ സമ്പാദ്യത്തെ പറ്റി ആദ്യം തന്നെ അന്വേഷിക്കുവാൻ തയ്യാറാവണം.
വാ ശരി തന്നെ ഡേ, ഞാൻ 10 പൈസയ്ക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. സാറന്മാര് കേക്കണ കേട്ടോ, ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടെ. അന്നു മുതൽ നീ കുബേരയായിരുന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു അംബാസിഡർ കാർ വിറ്റുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തനവുമായി രംഗത്ത് വന്നു. ഇന്ന് കോടികൾക്ക് മുകളിൽ കോടികൾ വിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഈ വരുമാനം എവിടെ നിന്ന് വന്നുവെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കെഎസ്യു ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ കശുവണ്ടി കോർപ്പറേഷൻ എങ്ങനെയാണ് വിദ്യാർത്ഥി താല്പര്യത്തെ ബാധിച്ചതെന്ന് മനസ്സിലാകില്ല. കോൺഗ്രസിലെ പല കാര്യങ്ങളും ആർക്കും മനസ്സിലാകില്ല. ചന്ദ്രശേഖരനെ പിന്തുണച്ച് INDUC കാരും മാർച്ച് നടത്തി. വിജിലൻസ് ഓഫീസിലേക്കായിരുന്നു നടത്തം. അവരിങ്ങനെ ബേജാറാകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉപദേഷ്ടാവല്ലേ ചന്ദ്രശേഖരന്റെ വക്കാലത്തെടുത്തിരിക്കുന്നത്. ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയിട്ട് 9 കൊല്ലമേ കഴിഞ്ഞുള്ളൂ. ചെറുപ്പക്കാരനാണ് ചന്ദ്രശേഖർ. തലയൊക്കെ ഇങ്ങനെ പോലും മുടിയില്ലെന്നേ ഉള്ളൂ. കണ്ടാ വയസ്സായെന്ന് തോന്നും. ചെറുപ്പമാണ്, 60 വയസ്സെ കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. 60 വയസ്സൊക്കെ ചെറുപ്പമാണ്. ഞാൻ അതിനേക്കാൾ എത്രയോ പ്രായമുള്ള ഞാൻ വയസ്സനൊന്നുമല്ല. ഒരു ചെറിയ ഇടവേള കൂടി, ഉടൻ തിരിച്ചു വരാം. പിണറായി വിജയന്റെ ഭരണം ഒരു മാജിക്കാണ്. ഐസ്ക്രീം പാർലർ കേസ്, മുല്ലപ്പെരിയാർ, വിവരാവകാശം, ബാർക്കോഴ കേസ് തുടങ്ങിയ സംഭവങ്ങളിലെല്ലാം പഴയ പാർട്ടി നിലപാടിന് നേരെ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും അർഹിക്കുന്ന പ്രതിഷേധം കിട്ടാതെ ഭരിക്കുന്നതിനെ മാജിക് എന്നല്ലാതെ എന്താണ് പറയുക? ഇന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി പണ്ടേ താനൊരു മജിഷ്യനാണെന്ന്. ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നടത്തിയ ഒരു മാജിക്കിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നൂല്, സാധാരണ ഒരു നൂല്. ആ നൂലിൻ്റെ അടിയിലൊരു നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക് ഉണ്ടല്ലോ, ആ ചോക്ക് കിട്ടും. എന്നിട്ട് പരസ്യമായിട്ടത് കത്തിക്കും. അപ്പോൾ കത്തിക്കുമ്പോൾ ഇത് താഴെ വീടില്ല, ചോക്ക് താഴെ വീടില്ല. അപ്പോൾ ആ മാജിക്കിൻ്റെ രഹസ്യം എനിക്ക് വെളിപ്പെടുത്താൻ പറ്റും, ഇവർക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് ആ നൂൽ പലതവണ ഉപ്പുവെള്ളത്തിൽ ഇട്ട് ഉണക്കി വീണ്ടും വെള്ളത്തിലിട്ട് പിന്നെ ഉണക്കി അങ്ങനെ നിർത്തണം. അങ്ങനെ വന്നാൽ ഈ ചാരത്തിൽ ഇതവിടെ നിൽക്കും, ഈ ചോക്ക് അവിടെ നിൽക്കും, അത് താഴെ വീടില്ല. ആ മാജിക്ക് 6ലോ 7ലോ പഠിക്കുമ്പോൾ ഞാൻ നടത്തിയിരുന്നു. എന്നെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചതാണ് നടത്തം. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ കടുത്ത വിദ്യകളാണല്ലോ ഇദ്ദേഹം ഇവിടെ പ്രയോഗിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് അതിൻ്റെ ചെറിയൊരു തുടക്കം നടത്തം. വലിയ ജനസമ്മതം എന്ന് സിൻഡിക്കേറ്റുകാർ പറഞ്ഞു നടന്നിരുന്ന VS അച്യുതാനന്ദനെ ഒരു മൂലക്കിരുത്തിയതിലും വലിയ മാജിക്കൊന്നും ഒരു മുതുകാടും കാണിക്കില്ല. പിണറായിയെ കാണാൻ പോകുന്നവരിലും കുറെ മാജിക്കുകാരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരിക്കും ചിലപ്പോൾ തൃശ്ശൂരിൽ മറ്റോ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അവരൊരു ദിവസം ഓഫീസിൽ വന്നതാണ്. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ അപ്പോൾ പരിപാടിക്ക് ക്ഷണിക്കാനൊക്കെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് നിങ്ങളെ കണ്ണട ഈ മേശപ്പുറത്ത് വെച്ചാലേ തോന്നും. അപ്പോൾ കണ്ണട ഞാൻ മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ണട പൊങ്ങി വരണം, കണ്ണട തനിയെ പൊങ്ങി വരികയാണ്. എന്താ വിദ്യ എന്ന് നമുക്കറിയില്ല, ഇദ്ദേഹത്തിന് അറിയായിരിക്കും എന്താ അദ്ദേഹം കാണിച്ചത്. പക്ഷേ ഞാൻ കാണുകയാണ്, ഞങ്ങളെല്ലാവരും കാണുകയാണ്, കണ്ണട ഇവിടെയുള്ള കണ്ണട കുറച്ച് പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ കണ്ണട കുറച്ച് കുറച്ച് നീങ്ങുന്നുണ്ട്, ഈ പൊങ്ങിയ അവസ്ഥയിൽ നീങ്ങുന്നുണ്ട്. കണ്ണടയൊക്കെ പോട്ടെ, ആ കസേര ആര് മാജിക്ക് കാണിച്ച് പൊക്കിക്കൊണ്ട് പോകാതെ നോക്കിയാൽ മതി. ഇതിനേക്കാളെല്ലാം അപ്പുറമുള്ള പല കാര്യങ്ങളുമുണ്ടല്ലോ. നിയമസഭയിൽ ഇന്നത്തെ മികച്ച ചോദ്യം പുരുഷൻ കടലുണ്ടിയുടെ വകയായിരുന്നു. ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ചോദ്യം. സർ, പൊതുവെ നവകേരളത്തിന് ചൈതന്യം പകരുന്നതാണ് സാംസ്കാരിക വകുപ്പിൻ്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ചിന്തയിലും അറിവിലും അത് പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് സംഭാവന ചെയ്തത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ചോദ്യം വരാൻ കുറച്ച് താമസിക്കും. നമ്മുടെ ചോദ്യം പറയൂ. അതാണ് അത് ശ്രദ്ധയപ്പെടണം സർ. പഠനകാലത്ത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നാടകം കളിച്ചിട്ടുണ്ട്, നാടകത്തിന് സമ്മാനം യൂണിവേഴ്സിറ്റിയിൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട്, പ്രസംഗത്തിന് സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രാപ്തനായ ഒരു മന്ത്രിയാണ്, അതിന് തർക്കമില്ല. പക്ഷെ അതുകൊണ്ട് നാടകത്തിനും സമ്മാനം നേടിയെന്നതുകൊണ്ട് മാത്രം സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന കാര്യത്തിലും അദ്ദേഹം വന്ന് എന്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം.
കുട്ടിക്കാലത്ത് ഞങ്ങൾ സമ പ്രായക്കാരാണെങ്കിലും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കോഴിക്കോട്ട് നിറഞ്ഞു നിന്നിരുന്നു സാർ. ഇപ്പൊ മന്ത്രിയായപ്പോ ഇത് പെട്ടിട്ടില്ല എന്ന ഒരു മറുപടി തന്നെ ശരിയായില്ല സാർ. അത് എഴുതി കൊടുത്താവും. ഏതായാലും സാംസ്കാരിക രംഗത്ത് ഇടപെടൽ, അതിന് ഇടപെടാൻ കഴിയണം സാർ. സാംസ്കാരിക പ്രവർത്തനവും എഴുത്തുകാരും സാംസ്കാരിക രംഗത്ത് ഇടപെടണം. അതുപോലെ തന്നെ ഈ രംഗത്ത് മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു 14 ജില്ലകളിൽ സാർ, ഏതായത് ഗവൺമെന്റ് 14 ജില്ലകളിൽ നവോത്ഥാന സാംസ്കാരിക കേന്ദ്രങ്ങൾ, സാംസ്കാരിക പഠനത്തിനായി സ്പേസ്, സാംസ്കാരിക സ്ഥാപനങ്ങൾ ബഡ്ജറ്റ് വീതം കൂട്ടിയത് ചലച്ചിത്ര അക്കാദമിക്ക്, പിന്നെ നമ്മുടെ സ്ഥിരം വേദി ചലച്ചിത്ര മേളയ്ക്ക് അല്ല സാർ. ഇതൊക്കെ ഉണ്ടെങ്കിലും സാർ, ഈ സാഹിത്യ അക്കാദമികളും മറ്റ് സംഗീത നാടക അക്കാദമികളും ഫോക്ലോർ അക്കാദമികളും അതേസമയത്ത് തന്നെ പാരമ്പര്യ കലകളുടെ കലാകേന്ദ്രമായിട്ട് എല്ലാം വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. അതിന്റെ ഫലം ജനങ്ങൾക്ക് കിട്ടണം സാർ. ഇവിടെ എന്റെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളും പുനഃസംഘടന എത്രയും പെട്ടെന്ന് നടത്തുമോ? നടത്തുമോ? യെസ്. എല്ലാ ദിവസവും അങ്ങനെ ചോദ്യം ഞാൻ അങ്ങോട്ട് പറയേണ്ട സ്ഥിതിയാണ്. സമയം തീരും മുമ്പ് പ്രധാന വള്ളിക്കെട്ടുകൾ വീണ്ടും. മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ഉപദേഷ്ടാവിനെ കൂടി നിയമിക്കാൻ സാധ്യത. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാലും ആരും അറിയരുതെന്ന പിണറായിക്ക് നിർബന്ധം. കോവൂർ കുഞ്ഞുമോനെ പെണ്ണ് കെട്ടിക്കാൻ നിയമസഭ ഒന്നിച്ചു നിന്നു. ഈ തടാകത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. ഉപാധികളോടെ സമ്മതിക്കാമെന്ന കുഞ്ഞുമോൻ. വിജിലൻസ് അന്വേഷണം നേരിടാൻ വെള്ളാപ്പള്ളി നടേശൻ ഒരുങ്ങി. പിന്നെ പൂജപ്പെര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? അന്വേഷണ സംഘത്തെയും മൈക്രോ ഫിനാൻസിൽ ചേർത്തേക്ക്. അങ്ങനെ ഇന്നത്തെ തിരുവായുധരുവയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും കാണാം തിങ്കളാഴ്ച രാത്രി 9:30. ഈ പരിപാടിയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com ലും യൂട്യൂബിലും ഉണ്ട്. കാണുക. വീണ്ടും കാണാൻ വരെ നന്ദി. നമസ്കാരം.